എന്തോ ഒരു സർപ്രൈസ് തരട്ടെ ഇനിയും. ഓ ഇത്രയും നേരം സർപ്രൈസ് തരുന്നല്ലോ. സർപ്രൈസ് തന്നെയാണ് ഇത്. സംഭവം എന്താന്ന് വെച്ചാല് ദേവ് ചേച്ചി എന്ന് പറയുന്നത് വലിയൊരു ആക്ട്രസ് ആണ്. കാരണം വിജയുടെ ഒപ്പം തന്നെ, നമ്മുടെ വിജയ് സാറിനോടൊപ്പം തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഒരു സിനിമയില് ജസ്റ്റ് ഒരു സീൻ മാത്രമേ ഉള്ളൂ, അതിന് ആ ക്യാരക്ടറിന്റെ പേര് പോലും ഇല്ലെന്നാണ് എന്റെ ഒരു ഓർമ്മ. എനിക്കറിയില്ല, വീഡിയോ ക്ലിപ്പ് ഞാൻ കാണുന്നത് ഫോൺ വഴി കിട്ടുന്നതാണ്. പക്ഷെ ആ ഒരു കോമഡി സീനാണ് ഏറ്റവും കൂടുതൽ വൈറലായത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്. എന്റെ അപ്പം തന്നെ 10 തവണ എനിക്ക് ദേവിന്റെ ദേവി ചേച്ചി, ദേവ് നിന്റെ ദേവി ചേച്ചി എന്ന് പറഞ്ഞ സെയിം സാധനം ഇപ്പോഴും സക്സസ്ഫുള്ളി ഓടുന്നതാണ് പഞ്ചവർണ്ണ തത്ത. കറക്റ്റ് അല്ലേ? പഞ്ചവർണ്ണ തത്തയില് ഒരു ഓടുന്ന സീൻ, അതില് ദേവി ചേച്ചി കൂടെ ഓടുന്നതെന്ന് പറയുന്നത് നമ്മുടെ ചാക്കോച്ചനായിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സില് ഈ താരവിളയാട്ടത്തിൽ ഞാൻ ചാക്കോച്ചനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ചാക്കോച്ചൻ ഒറ്റയ്ക്കല്ല, ചാക്കോച്ചനും ചാക്കോച്ചന്റെ കൂടെ ചാക്കോച്ചന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെയാണ് എത്തുന്നത്. എല്ലാരും ഫിലിം ഫീൽഡിലുള്ളതാണ്. നമുക്ക് ആദ്യം ചാക്കോച്ചനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ. നമസ്കാരം ചാക്കോച്ച. പിള്ളേർക്ക് നമസ്കാരം. ദേവി ആലപ്പുഴ. പിന്നെ നമ്മള് ലാസ്റ്റ് പഞ്ചവർണ തത്തയിലാണല്ലേ. ഞാനിപ്പോ അത് പറയുമായിരുന്നു, നമ്മളും കുറെ ആയി കണ്ടിട്ട്. അപ്പൊ ഇന്ന് എന്താണ് ചാക്കോച്ച, കൂടെ കുറെ പേര് വന്നിട്ടുണ്ടെന്നാണോ ഞാൻ അറിഞ്ഞത്? ഞാൻ ഇവിടെ 2-3 തവണ വന്നതുകൊണ്ട് ഇക്ക ഞാൻ മാത്രമല്ല കേട്ടോ, ആരൊക്കെ നമുക്ക് എല്ലാവർക്കും സുപരിതരായിട്ടുള്ള കുറച്ച് താരങ്ങളെയാണ്. അപ്പൊ ഞാൻ അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ എന്നാ അവിടെ ഇരുന്നേക്കാം. തീർച്ചയായും. അപ്പൊ നമ്മ എല്ലാ മലയാളികൾക്കും നിങ്ങൾക്കും നമുക്കൊക്കെ സുപരിതരായിട്ടുള്ള മലയാളത്തിന്റെ സ്വന്തം, ഇപ്പൊ മലയാള സിനിമയിൽ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ജയസൂര്യ ഞാൻ ഈ വേലയ്ക്ക് ക്ഷണിക്കുകയാണ്. ജയസൂര്യ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു. നന്ദി. എല്ലാ അണ്ണന്മാർക്കും കേട്ടോ, കാണുന്നുണ്ട് എല്ലാവരും. ഓക്കെ, താങ്ക് യു ജയ. ഇനി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മറ്റൊരു താരമാണ്. ഇദ്ദേഹം ഈ സോഷ്യൽ മീഡിയ ഒന്നും അധികം വരാത്ത ഒരാളാണ്. മലയാളത്തിലും അതുപോലെ തന്നെ തമിഴിലൊക്കെ വെന്നിക്കൊടി പാറിച്ച നമ്മുടെ ഫഹദ് ഫാസിൽ. ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാനിവിടെ ജനിച്ചു എന്നുള്ളതാണ്. മലയാളത്തിൽ സിനിമ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. എനിക്ക് തോന്നുന്നില്ല ഞാൻ തമിഴിലോ തെലുങ്കിലോ കന്നഡയിലോ അല്ലോ ആയിരുന്നെങ്കിൽ ഒരു ഡയമണ്ട് നെക്ലസോ ഒരു തുണ്ടിമുതലോ ഇല്ലെങ്കിൽ ചാപ്പാകുരുഷോ മഹേഷിൻ്റെ പ്രതികാരമോ ഞാൻ ചെയ്ത ഒരു പടം പോലും എനിക്ക് വേറൊരു ഭാഷയിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ജനിച്ചതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. മലയാളത്തിനും മലയാളികളോടും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മറ്റൊരു താരമാണ്. ഇക്കടയ്ക്ക് മേരാ നാം ഷാജി എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച നമ്മുടെ ബിജു മേനോന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ബിജു മേനോൻ. നമസ്കാരം. ഒരുപാട് സന്തോഷം കേട്ടോ, എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചു. ഇവരൊക്കെ എങ്ങനെ കറക്റ്റ്, ഇത് വെച്ച് കുറച്ച് ഹൈറ്റിന്റെ ഒരു ചാക്കോച്ചേക്കേണ്ടെന്ന് ശരിക്കും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യസന്ധരെ പറഞ്ഞു, അവിടെ സൈഡിൽ നിന്ന് നോക്കുമ്പോ എല്ലാ ഡിറ്റോ. ഇവരൊന്ന് ശരിക്കുള്ള പേര് ഞാനൊന്ന് ചോദിച്ചറിഞ്ഞോട്ടെ. ജയറ്റിൽ നിന്ന് തുടങ്ങാം. യെസ്, പേര് പറയാവോ? എൻ്റെ പേര് മനു എന്നാണ്, കാസർഗോഡാണ് സ്വദേശം. ഇപ്പോ ജയേട്ടന്റെ ഫിഗർ ഞാൻ സ്റ്റേജിൽ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതിലാണ്, അതിലാണ് കണ്ടിട്ട് എന്നെ ജയേട്ടൻ വിളിച്ചതും കൊച്ചിയിൽ വന്ന് നേരിട്ട് കണ്ടതൊക്കെ. എന്റെ മൂത്ത മോള ശ്രീബാല, ചെറിയ മോള് പേര് വേദ എന്നാണ്. ജയേട്ടന്റെ മോള് പേര് തന്നെയാണ് എന്റെ മോക്കും ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോ സ്ഥിരമായിട്ട് ജയേട്ടന്റെ ഒരു 100-200 വീഡിയോസ്, ഏകദേശം എല്ലാ മൂവി
എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. കാണാൻ പറ്റും. ഓക്കെ, സൂപ്പർ. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, യെസ്, ഓവർ ടു ദി വീഡിയോ. സാറേ, ആകെ ഗതികേടില്ല സാറേ. ഇത് വലിക്കാൻ പോയില്ലേ വീടും ക്ലബൊക്കെ. 50 പവന്റെ സ്വർണ്ണ കപ്പ. 50 പവന്റെ കപ്പയാ? അവൻ പറഞ്ഞത് എന്നെ മൂപ്പിക്കാൻ വേണ്ടിട്ട്. അത് കേട്ട് വാ വിളിക്കാൻ നീ. ഡെയിലി ഓരോരുത്തരും ഒരാളാണ് കൊണ്ടു വിടണം. ഇവിടെ സിനിമാറ്റിക് ഡാൻസ് തന്നെയാണ് കൂടെ. ആഞ്ചലീന എന്ന് പറഞ്ഞൊരു കുട്ടി പഠിച്ചിരുന്നു. എന്റെ മാജിക് എല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ജർമ്മനാ അല്ലയോടാ ലേലം സിനിമയില് എം ജി സോമൻ പറയത്തില്ല. നമ്മുടെ ഈശോയില് ഞങ്ങളൊരു ലൈറ്റിംഗ് പാറ്റേൺ യൂസ് ചെയ്തിരുന്നു, ബ്ലൂ ആൻഡ് റെഡ്. ഇതും ചെയ്തിട്ടുണ്ടല്ലോ. ശരിക്കും എനിക്കൊരു ക്യാമറാമാൻ ഉണ്ട്. ഞാൻ മൊബൈലല്ല വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്, ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഒരു സുധീഷ് എന്ന് പറയുന്ന പയ്യനാണ് എന്റെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അവൻ ആ ഫിലിമിന്റെ ക്ലിപ്പ് ഞാൻ ഒരാഴ്ച മുമ്പ് കൊടുക്കും. അപ്പൊ അവൻ ആ ലൈറ്റിങ്സും കാര്യങ്ങളെല്ലാം നോക്കി ചെയ്ത് വെച്ചത്. അത് ഞാൻ ഈശോ രാത്രി തന്നെയാ ഷൂട്ട് ചെയ്തത്. രാത്രി എന്ന് വെച്ചാൽ നടു റോഡ് വെച്ച് തന്നെയാ ഷൂട്ട് ചെയ്തത്. ആ ലൈറ്റിംഗ് പാറ്റേൺ അതൊക്കെ അവൻ ചെയ്യുന്നത്. ഭീകര ഡെഡിക്കേഷൻ, സൂപ്പർ, വെൽ ഡൺ. ഓക്കേ, നെക്സ്റ്റ് നമുക്ക് പരിചയപ്പെടാം. പേര്? എന്റെ പേര് അക്കി ബക്കർ എന്നാണ്. അക്കി ബക്കർ. പക്ഷെ എങ്ങനെ പേര് പറഞ്ഞാലും ഇങ്ങനെ നോക്കുമ്പോഴും ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ആ സ്പെക്സ് ഒന്നും വരാമോ? എനിക്ക് അതുപോലെ തന്നെയാ തോന്നുന്നത്. വലിയ വ്യത്യാസമൊന്നും എനിക്ക് മാറിയില്ല. കാരണം സാധാരണ ചില ആൾക്കാരുടെ ഇതുപോലെ സ്പെക്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊരി കഴിയുമ്പോഴത്തേക്കും മാറും എന്ന് പറയും. പക്ഷേ ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിച്ച് വന്നിട്ടുണ്ടോ? സ്പെക്സ് വെച്ച് നടക്കുമ്പോഴും. എവിടെ സ്ഥലം? എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരാണ്. ഓക്കെ. ആരാണ് ആദ്യം ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയതോ അങ്ങനെ എല്ലാം ചെയ്തത്? പണ്ടുപോലെ ഈ ഒരു എന്തായാലും ഇങ്ങനെ ഒരു ക്ലീൻ ഷേവ് ആയിരുന്നു അന്ന് തൊട്ടേ. ഇങ്ങനെ പറയുമായിരുന്നു ഫഹദിന്റെ കട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. ഫഹദിക്കനെ കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്? ഓക്കെ, അടിപൊളി. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതെ അതെ അതെ. ഓക്കെ, സൂപ്പർ. നമുക്ക് എന്തായാലും വീഡിയോ കണ്ടുനോക്കാം. ഓക്കെ, യെസ്, വീഡിയോ. ഐ ആം ഫ്രം ദ ഹെവൻസ്. ഓ, ഉമ്മ കാണാൻ സമയിച്ചില്ല. എന്നോട് പറഞ്ഞിട്ടാ അവരെന്റെ അങ്ങി ഒന്നെ കൊല്ലൂ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ പുള്ളി അന്നൊറ്റയ്ക്ക് വിടൂല. ഫ്രാൻസൊക്കെ ഏതല്ലേ ലെവല്? അതായത് ഒറിജിനൽ ഏതാ ഇത് ഏതാന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഒറിജിനൽ വെല്ലുന്നൊക്കെ പറയത്തില്ല. എന്ന് പറയുന്നുണ്ട്, ഗംഭീരായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചാക്കോസിനെ നമ്മൾ പിന്നെ പരിചയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്ഥിരം നമ്മുടെ ഇവിടെ ഉള്ളതാണ്. പക്ഷേ ഒരു കാര്യം കൂടി, എല്ലാ വേദിയിലും ഈ ചാക്കോസ് മാത്രം ചെയ്യുന്നുണ്ട്. ഞാൻ പറയാറുണ്ട് ഞങ്ങടെ ജഗതി ചെയ്യും എല്ലാ ആലേട്ടും ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ആരും ഇതുവരെ ചാനലിനോട് കണ്ടിട്ടില്ല. ഇന്ന് അത് ചെയ്യാൻ പോകണം. ഇന്ന് ഇത് ഇവിടെ കാണിക്കാം. അടിപൊളി, ശരി, നമുക്ക് അത് കണ്ടുനോക്കാം. അമ്മയുടെ ചായ തോന്നുന്നില്ല. എനിക്ക് തന്നില്ല എന്റെ അമ്മ ചായ. പിന്നെ അവന് ഏതായാലും സത്യം പറയാൻ സുമതിയെടുത്തിക്കൊന്ന് എഴുതുന്നുണ്ട്. അത് പറഞ്ഞപ്പോ നീന്തല ഞെട്ടിയത്. കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ. നോർത്തപ്പൊ ഞാൻ ഞെട്ടിമാമ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹൈലൈറ്റ് അതാണ് കേട്ടോ. അല്ലെ, നമ്മൾ ഇത്രയൊക്കെ കണ്ടാലും സുനിലേട്ടന്റെ നമുക്ക് ആ ചാക്കോച്ചനാണ് എപ്പോഴും ഫേസ് ചെയ്യുന്നത്. ആ, ഞാൻ വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി. ഈ കുഞ്ചാഗോപന് ശരിക്കും ടാലന്റിന്റെ ഫിഗർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയത്. ഈ ഫിഗർ വെച്ച് തമ്പിളി ചേട്ടൻ ചെയ്ത അത്ഭുതമാ. എന്റെ പേര് പ്രജോഷ്, കണ്ണൂർ ജില്ലയിലാണ് വീട്. ബിജുമോനന്റെ ഫിഗർ 2018 മുതല് ഇവര് നേരത്തെ പറഞ്ഞതുപോലെ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ചെയ്തോണ്ടിരിക്കുന്നു. അതിനുശേഷം ഫിഗർ ചെയ്യാറുണ്ടോ അതോ ഈ ഒരു ഫിഗർ മാത്രമേ ചെയ്യാറുള്ളൂ? ബിജുമോനൻ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സൂപ്പർ, സൂപ്പർ. ഓക്കെ, നമുക്ക് പ്രജോഷന്റെ വീഡിയോ കൂടെ കണ്ടുനോക്കാം. നല്ല തന്റെ അടുത്ത വീട്ടുകാരും ബസ്സിൽ കണ്ടില്ലേ വേണുമാഷ്? വേണുമാഷിന്റെ മോളാണ്. മാസ്റ്റർ കൈക്കി വണ്ണാണ്. നിങ്ങൾക്ക് എന്നെ പോലെ മണ്ണിച്ചവിട്ടി നിൽക്കുമ്പോ അന്ന് കട്ടപ്പനിക്ക് നീ പെട്ടിയിലെ പോവും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്പാനി പോലല്ല കച്ചവട. എന്തെങ്കിലും പൈസ കിട്ടാൻ പോലത്താൻ പറഞ്ഞത്.
സൂപ്പർ, അടിപൊളി. എന്തായാലും നാല് പേര് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. ഇദ്ദേഹം ഓൾറെഡി ഞങ്ങളെ ഞെട്ടിച്ചതാണ്. പക്ഷെ എന്നാലും ഇന്ന് ഈ നാല് പേരും കൂടെ ഒരുമിച്ച് വന്നപ്പോ അത് ഗംഭീരമായിരുന്നു. അല്ല, ഈ ബിജു ചെയ്യുമ്പോഴേ വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞു, ബിജു മേനോൻ ചെയ്യുമ്പോ ബിജുവിന് ടീഷർട്ടും കളർ മുണ്ടുമാണ്. ബിജു സാധാരണ കളർ മുണ്ടും ടീഷർട്ടും യൂസ് ചെയ്യാം. അപ്പൊ അത് വെച്ച കുറച്ചും കൂടി ഒരു ആ ഒരു ഫിഗറിൽ ഇത് കിട്ടും. ഓക്കെ ഓക്കെ. എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമായി. എനിക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ നാല് പേരും ഞാനുമായിട്ടൊരു ഡാൻസ് കളിക്കണമെന്ന്. കാരണം ഇത്രയും നായകന്മാരെ എനിക്ക് ഇനി ഒരിടത്തും കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയ സ്ഥിതിക്ക് എന്റെ കൂടെ ഒരു ഡാൻസ് കളിക്കാൻ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ കൊല്ലിഞ്ഞ്. അപ്പൊ എന്തായാലും സോങ് വരട്ടെ. നാല് പേരും അസാധ്യമായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ കണ്ണടച്ചിട്ടൊന്ന് തുറന്നാൽ ഒരു സ്റ്റാർ നൈറ്റ് കാണുന്ന പോലെ ആ ഒരു ഫീൽ, ആ ഒരു അവരുടെ ഒരു സാന്നിധ്യം, നിങ്ങളുടെ ഈ ഒരു എന്ത് പറയുന്ന അധികം മേക്കപ്പോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, ജെന്യൂനിറ്റി തോന്നുന്ന തരത്തിലുള്ള നാല് ഡ്യൂപ്സ്. ഡ്യൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ട് നിങ്ങളത് പെർഫോം ചെയ്യുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇപ്പൊ ചാക്കോച്ചന്റെ ഡാൻസ് പോലും ആ വോയിസ് ആണെങ്കിലും കേട്ടോ, വീണ്ടും സുനിലിനെ ഞെട്ടിക്കുന്നു. സുനിൽ മാത്രമല്ല ഇവർ മൂന്ന് പേരും, ഇത് പ്രേക്ഷകർക്ക് ഒരു നല്ലൊരു പുതുമയായിരിക്കും, ഞങ്ങൾക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ് നാദിക, ഫോർ സ്റ്റാർസ്. യെസ് നാല് സ്റ്റാർ ആണ് ഇവർക്ക് കൊടുക്കുന്നത്. ശരി, അപ്പൊ എന്തായാലും ഫോർ സ്റ്റാർസ് ആണല്ലോ ഇവർക്ക് ലഭിക്കുന്നത്. യെസ് നാദിക്ക് ദേശീയ ചേച്ചി ജോയിൻ ചെയ്തോ. നാല് പേർക്കും ഉള്ള ഫോർ സ്റ്റാർ ഈച്ച് ലഭിച്ചിരിക്കുകയാണ്. ഇതാ അതോടൊപ്പം ലണ്ടൻ ക്ലാസിക് നൽകുന്ന മറ്റൊരു സമ്മാനം.